സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചക്കുവള്ളം ചിറ്റാമ്പാറ സ്വദേശി തങ്കരാജാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ്, എന്താ വിശദാംശങ്ങൾ? ഗോപി, ഇന്ന് 12:30 ഇദ്ദേഹം മരിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ചക്കുവള്ളം പഞ്ചായത്തിലെ ചിറ്റാമ്പാറ സ്വദേശിയായ തങ്കരാജാണ് മരിച്ചിരിക്കുന്നത്. ഹൃദ്രോഗത്തെ തുടർന്ന് ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. തമിഴ്നാട്ടിൽ പോയായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. കഴിഞ്ഞ 6 രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയും 8 മടങ്ങിയെത്തുകയും ചെയ്തു. തമിഴ്നാട്ടിൽ പോയി മടങ്ങിയെത്തിയിട്ടുണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഇദ്ദേഹം നിരീക്ഷണത്തിലാക്കുകയും സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ പരിശോധനാ ഫലം പോസിറ്റീവായി ലഭിക്കുന്നത്. ഇതേ തുടർന്ന് ഇന്ന് രാവിലെയാണ് ആരോഗ്യവകുപ്പ് എത്തി ഇദ്ദേഹത്തെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക്, ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുന്നത്. എന്നാൽ ഉച്ചയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തും എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും മൃതദേഹത്തിൽ നിന്നുള്ള സാമ്പിൾ കൂടി ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ ഔദ്യോഗികമായി മരണം സ്ഥിരീകരിക്കുമെന്നതാണ് ആരോഗ്യവകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് സ്ഥിതിഗതികൾ സങ്കീർണമായി തുടരുന്നതിനിടെ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. മെഡിക്കൽ കോളേജിൽ കോവിഡ് ഡ്യൂട്ടിയിലില്ലാത്ത ഡോക്ടർമാർക്കും രോഗം സ്ഥിരീകരിച്ചത് സ്ഥിതി ഗുരുതരമാക്കുന്നു. നിയന്ത്രണങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ജില്ലയിൽ നിലവിൽ വന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 20 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ഡ്യൂട്ടി ചെയ്യാത്ത ഡോക്ടർമാർക്ക് പോലും രോഗം സ്ഥിരീകരിച്ച ഗുരുതരമായ സാഹചര്യവും നിലനിൽക്കുന്നു. വിഷയത്തിൽ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടലുണ്ടാകണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം. തീരദേശം സമ്പൂർണ്ണമായി അടച്ചിട്ടിട്ടുണ്ടെങ്കിലും സമ്പർക്ക രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാത്തതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം. സമൂഹവ്യാപനം സ്ഥിരീകരിച്ച പൂന്തുറയിലും പുല്ലുവിളയിലും പുതിയതായി കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രോഗവ്യാപനം തീവ്രമായ സാഹചര്യത്തിൽ ജില്ലയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്കും നിയന്ത്രണം വ്യാപിപ്പിച്ചു. പെരിങ്കടവിള പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും നെല്ലനാട് പഞ്ചായത്തിലെ വെഞ്ഞാറമൂട് വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റി. വെഞ്ഞാറമൂട് KSRTC ഡിപ്പോയും അടച്ചിട്ടു. തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ജില്ലയിൽ കൂടുതൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. News18 തിരുവനന്തപുരം. ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കർശന നിയന്ത്രണം. നെഫ്രോളജി വാർഡിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. OPയിലും നിയന്ത്രണം ഏർപ്പെടുത്തി. അടിയന്തര ശസ്ത്രക്രിയ ഒഴികെ മറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തി. മുഹമ്മദ് ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, എത്രമാത്രം സങ്കീർണമാണ് കാര്യങ്ങൾ? എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? ഗോപി, ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിന് ഇന്നലെ കോവിഡ് പോസിറ്റീവ് ബാധിച്ച സാഹചര്യം. നെഫ്രോളജി വിഭാഗത്തിലെ നഴ്സിനാണ് കോവിഡ് ബാധിച്ചത്. 2 മുമ്പ് ഇവരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് ഐസൊലേഷനിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് കൂടുതൽ പേർ ഈ നിരീക്ഷണത്തിൽ പോകുന്ന ഒഴിവായിട്ട്. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ 7 ഡോക്ടർമാരുൾപ്പെടെ 24 പേർ ആരോഗ്യ പ്രവർത്തകർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ പോയിരിക്കുകയാണ്. ഇവരുടെ പരിശോധന നടത്തി കഴിഞ്ഞു. അതിൻ്റെ പരിശോധനാ ഫലം ഇനി ലഭിക്കേണ്ടതുണ്ട്. നെഫ്രോളജി വാർഡ് ഇപ്പോഴുള്ള 16 രോഗികളാണ് ഇപ്പോഴുള്ളത്. അവരെ മാത്രമേ ചികിത്സിക്കുകയുള്ളൂ. അവർക്ക് തന്നെ അത് നെഫ്രോളജി വാർഡ് ഇപ്പോൾ ഒരു ഐസൊലേഷൻ വാർഡാക്കി മാറ്റിയിരിക്കുകയാണ്. അവർക്ക് മാത്രം ഇപ്പോൾ ഒരു ചികിത്സ നൽകുകയുള്ളൂ. പുറത്തുനിന്നുള്ള യാതൊരുവിധ ഇടപെടലും ഇപ്പോൾ അനുഭവിക്കുന്നില്ല. നെഫ്രോളജി കേന്ദ്രത്തിലേക്ക്, ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതുതായി രോഗികളെ ആരും പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വിവരം കൂടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ OPക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സന്ദർശകർക്ക് പൂർണ്ണമായി വിലക്കുണ്ട്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പൊതുവെ പൂർണ്ണമായും സന്ദർശകരെ വിലക്ക് ഇപ്പോൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ കർശന നിയന്ത്രണത്തിലേക്ക് മെഡിക്കൽ കോളേജ് പോയിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിൽ പോകണമോ എന്നുള്ള കാര്യം ഇന്ന് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്ന 24 പേരുടെ ഈ പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അത്തരത്തിലുള്ള കർശന ജാഗ്രതയും നിയന്ത്രണവും എല്ലാം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി. കോവിഡ് വ്യാപനം തടയാൻ ഇടുക്കിയിൽ അതീവ ജാഗ്രത. അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റ് അടച്ചു. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ OP വിഭാഗവും താൽക്കാലികമായി അടച്ചു. കോവിഡ് വ്യാപനം മുന്നിൽ കണ്ട് ജില്ലയിൽ കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഏർപ്പെടുത്തി. രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആശുപത്രി അണുവിമുക്തമാക്കുന്നതിനെത്തിയ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിലെ 8 ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിലാക്കി. ഫയർഫോഴ്സ് യൂണിറ്റ് താൽക്കാലികമായി അടച്ചു. ഇതോടൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ OP വിഭാഗത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാനാണ് തീരുമാനം. ആശുപത്രിയിൽ കർശന സന്ദർശന വിലക്ക് ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രോഗികൾക്കൊപ്പം കൂട്ടിരിപ്പിന് ഒരാൾക്ക് മാത്രമാണ് അനുമതി. ഗർഭിണികൾക്ക് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ മാത്രം ചികിത്സ പരിമിതപ്പെടുത്തി. കൂടാതെ അടിമാലിയിലെ ഹോട്ടലുകളിൽ നിന്ന് പാഴ്സൽ മാത്രം നൽകാനും തീരുമാനിച്ചു.
നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകളും ഏർപ്പെടുത്തി. വാഴത്തോപ്പ് പഞ്ചായത്ത് പൂർണ്ണമായും വണ്ണപ്പുറം നെടുങ്കണ്ടം പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളും മരിയാപുരം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളുമാണ് പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ. ന്യൂസ് 18 ഇടുക്കി.